കാടിന് നടുവിലായിട്ട് ഒരു ചായക്കട ഉണ്ട്. വേറെ ആരുമല്ല, സുഖേട്ടന്റെ ചായക്കട. ഓ, ആനയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആനയുണ്ട്, പന്നിയുണ്ട്. നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ വയനാട്ടില്. വന്നതിന്റെ ഒരു ഫീല് ശരിക്കും ഇതിന്റെ ഉള്ളിലുണ്ട്. വന്യജീവികളുടെ ആക്രമണമൊക്കെ ആക്രമണം ഇഷ്ടംപോലെ ഉണ്ട്. ദിവസം ആനയും മൃഗങ്ങളും ഒക്കെ വരലുണ്ട്. ഹലോ കൂട്ടുകാരി, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നോക്കി ഈ കാട്ടിലാണ് കേട്ടോ. നമ്മുടെ എന്താ പറയാ, കുറുവ ഐലൻഡിന്റെ അടുത്തുള്ള ഒരു കാടാണിത്. ഈ കാടിന് നടുവിലായിട്ട് ഒരു ചായക്കട ഉണ്ട്. വേറെ ആരുമല്ല, സുഖേട്ടന്റെ ചായക്കട കേട്ടോ. അപ്പൊ കൊറേ പ്രതിസന്ധികളൊക്കെ, കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഈ വന്യമൃഗങ്ങളുടെ ഒക്കെ ഇടയിൽ ഈ സുഖേട്ടൻ നടത്തുന്ന ചായക്കട എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇതാണ് കേട്ടോ ആ ചായക്കട. അതെ കണ്ടോ, ഓലയൊക്കെ മേഞ്ഞിട്ടുള്ള ഒരു ചായക്കടയാണ്. ഭയങ്കര തിരക്കാണ്, അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ സ്ഥലം കിട്ടുമെന്ന് അറിയില്ല. കാരണം നല്ല തിരക്കാണ് എപ്പോഴും ഇവിടെ. നല്ല അടിപൊളി ചായയും കടികളും എല്ലാ സംഭവങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാട്ടെന്ന്. ഇതാണ് സുഖേട്ടാ നമ്മുടെ. സുഖേട്ടാ നമസ്കാരം. എത്ര കാലം ഇവിടെ തുടങ്ങിയിട്ട്? 27 വർഷമായി. 27 കൊല്ല. എവിടെ വീട് ഇപ്പൊ സുഖേട്ടന്റെ? ഇവിടെ അടുത്തന്നെ. ഇതിന്റെ അടുത്തന്നെ. ഇവിടെ എന്തൊക്കെ സാധാരണ ഉണ്ടാക്കാറുള്ളത്? രാവിലെ പുട്ട്, ദോശ, പൂരി. പുട്ട്, ദോശ, പൂരി എല്ലാം ഉണ്ട്. അത് ശരി. പിന്നെ നമുക്ക് കടികളൊക്കെ ആയിട്ട് എന്തൊക്കെയുള്ള? പിന്നെ വെള്ളപ്പം, പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് പഴംപൊരി, പൊക്കോട, ബിസ്ക്കറ്റ് പൊരി എല്ലാം ഉണ്ട് അല്ലേ. പഴംപൊരി ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കണത് തന്നെയല്ലേ, എല്ലാം ഉണ്ടാക്കണം. നെയ്യപ്പം. ഓക്കെ, അത് ശരി. ആരുടെ സഹായത്തിനുള്ള? ഭാര്യ. ഭാര്യ. എന്താ ചേച്ചിയുടെ പേര്? രാധ. രാധ അല്ലേ. ഇതാണോ രാധ ചേച്ചി? അതെ. ചേച്ചി നമസ്കാരം. 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 ചേച്ചിയും ചേട്ടനും കൂട്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത് അല്ലേ. വീട്ടിലാരൊക്കെയുണ്ട് ചേച്ചിയെ? വീട്ടിൽ രണ്ടു മക്കളുണ്ട്. മക്കളുണ്ട്. ഒരാളെ കല്യാണം. രണ്ടുപേരും കെട്ടി. എത്ര മണിക്ക് തുറക്കും നമ്മളിവിടെ? ഞങ്ങൾ 7 മണിക്ക് തുറക്കും. 7 മണിക്ക് തുറക്കും. രാത്രി എത്ര മണി വരെയുണ്ടാവും? രാത്രി ഒരു 7 മണി ആവുമ്പോൾ അടിക്കും. ഇവിടെ എന്തൊക്കെ ആനയൊക്കെ ഇറങ്ങുന്നത് കേട്ടില്ല. ഓ, ആനയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ആനയുണ്ട്, പന്നിയുണ്ട്, മാനുണ്ട്. കാടിന്റെ ഉള്ളിൽ കട ഇങ്ങനെ നടത്തുന്നു. അന്നെ ജീവിച്ചു പോകണ്ടേ. ചേച്ചി, ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കണ ചായ? ഞങ്ങള് വീട്ടില് പശുവിനുള്ള തന്നെ പാലുണ്ട്. ആ പാല് ആ പാലും പിന്നെ വേറെ തികഞ്ഞില്ലേ, സൊസൈറ്റി പോയി മേടിക്കും. വിറകടുപ്പിലാണോ ചെയ്യണത്? ആ വിറകടുപ്പിലാണ്. ശരി, നല്ല. ഞങ്ങൾ 25 വർഷമായി വിറകടുപ്പിൽ തന്നെ ചായ വെക്കുന്നത്. 26-27 വർഷമായി. കുറെ പേര് വരുന്നില്ലൂടെ? ആദ്യം ഒന്നും ആളില്ല, ഇപ്പൊ കുറച്ചായിട്ട് ആൾക്കാർ വരുന്നുള്ളൂ. റോഡില്ലായിരുന്നു ഇത്ര കാലം, ഇപ്പൊ റോഡായിട്ട് കുറച്ചായിട്ടുള്ളൂ. ഒരു 5-8 മാസമായിട്ടുള്ളൂ. മറ്റ് വന്യജീവികളുടെ ആക്രമണം? ഓ, ആക്രമണം ഇഷ്ടംപോലെ ഉണ്ട്. ദിവസം ആനയും മൃഗങ്ങളും ഒക്കെ വരലുണ്ട്. പക്ഷെ അതിനോടൊക്കെ പൊരുതി എങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു. അതാണ് കൃഷിയൊന്നും എടുക്കാതെ. ചേട്ടന് പിന്നെ അങ്ങനെ സുഖമില്ലാത്ത ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അധികം അങ്ങനെ പണിയൊന്നും എടുക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഉള്ള കച്ചവടം കൊണ്ട് അങ്ങനെ പോകും. പക്ഷെ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ ഏരിയയിലൊക്കെ. അവരൊക്കെ ഈ പ്രളയം ബാധിച്ചിട്ട് എല്ലാവരും സർക്കാർ 10 ലക്ഷം കൊടുത്ത് പറഞ്ഞു വിട്ടു. പിന്നെ നമ്മളെയും ഒരു കുടുംബം, ഒരു കുറച്ചെന്ന് പറയാനില്ല, ഞങ്ങളൊരു കുടുംബം ഒഴിവാക്കി എല്ലാരും പോയി. ചായക്കടയുടെ ഉള്ളിൽ വന്നിരിക്കുമ്പോൾ നോക്കിയാൽ നല്ലൊരു പഴമയുടെ ഒരു ടച്ചാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓലയ്ക്ക് മേഞ്ഞിട്ടുള്ള ഒരു ചായക്കട, നല്ല ബെഞ്ചും ഡെസ്കും അങ്ങനെയൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നല്ല കാറ്റ് വരുന്നുണ്ട് കേട്ടോ. വയനാട്ടിൽ വന്നതിൻ്റെ ഒരു ഫീല് ശരിക്കും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നല്ലൊരു ചൂട് ചായയും പഴംപൊരിയൊക്കെ കിട്ടുമെന്ന് നോക്കാം. പറഞ്ഞിട്ടുണ്ട് ഇതേ അടിപൊളി പഴംപൊരി കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല എണ്ണയിലൊക്കെ വറുത്തിട്ട് നല്ല നാടൻ പഴംപൊരി. അപ്പോൾ എന്തായാലും നല്ല ചായയും നല്ല കടിയും ഇവിടെ നിന്ന് കിട്ടിയിട്ടാണ്. കാരണം നല്ലൊരു കടയിൽ വന്നിട്ട് ചായ കുടിക്കാൻ, ഈ കാടിൻ്റെ ഉള്ളിൽ വന്നിട്ട് കുടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.